കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്താ വിഷയം യഹോവ എന്ന് എന്നെ അറിയുക. യിർമ്യ പ്രവാചകൻ്റെ പുസ്തകം 24:7 ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, ഞാൻ യഹോവ എന്ന് എന്നെ അറിയുക. നമുക്കൊത്തിരി പേരെ അറിയാം, അവർക്ക് നമ്മെ അറിയണമെന്ന് നിർബന്ധമില്ല. നമുക്കൊത്തിരി പേരെ അറിയാം, അവർ നമ്മളെ അറിയില്ല. എന്നാൽ നമ്മുടെ ദൈവം പറയുക, ഞാൻ യഹോവ എന്ന് എന്നെ ഒന്നറിയണം. ഞാൻ നിങ്ങളുടെ സൃഷ്ടിതാവാണെന്ന്, വീണ്ടെടുപ്പുകാരനാണെന്ന്, രക്ഷിതാവാണെന്ന് നിങ്ങളറിയണം. അറിയണം. ഈ പ്രഭാതത്തിൽ ഒത്തിരി അറിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവമാണെന്ന് അറിയണം. അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ അതിന് തക്കതായ ഒരു ഹൃദയം വേണം. ദൈവത്തെ അറിയുവാൻ അതിന് തക്ക ഹൃദയം നമുക്കാവശ്യമാണ്. പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നു, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം നൽകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. തക്കതായൊരു ഹൃദയം, ദൈവത്തെ അറിയത്തക്കവണ്ണം ഒരു ഹൃദയം ഉണ്ടാകട്ടെ. കഠിന ഹൃദയങ്ങൾ, പാപത്തിൻ്റെ സ്വഭാവമുള്ള ഹൃദയങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ചിന്ത പറയുന്നു, ദൈവം പറയുക, നിങ്ങളെനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളെൻ്റെ ജനമാണ്, എൻ്റെ ജനമാണ്, ഞാൻ വീണ്ടെടുത്ത ജനമാണ്, ഞാൻ കൈപിടിച്ച് നടത്തിയ ജനമാണ്, ഞാൻ കൊണ്ടുവന്ന ജനതയാണ്. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ മരുഭൂയാത്രകളിൽ, തീച്ചുളികളുടെ വേളകളിൽ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളെൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. നാലാമത്തെ ചിന്ത, അങ്ങനെ ആയിരിക്കുന്ന ജനം പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്കൊന്ന് തിരിയുമ്പോൾ, മറ്റൊന്നിലേക്കും തിരിയരുത്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തെ അറിയണമെങ്കിൽ അതിനൊരു തക്ക ഹൃദയം വേണം. ദൈവത്തെ അറിയണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ തിരിയണം. അങ്ങനെ തിരിഞ്ഞാൽ എൻ്റെ ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ നമുക്ക് അറിയേണ്ട വണ്ണം അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഇടപാടുകളുണ്ട് ദൈവത്തെ അറിയാൻ പറ്റിയിട്ടുണ്ടോ? ദൈവത്തിന് നമ്മെ അറിയാം. അവൻ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതെല്ലാം അവനറിയാം. അവനറിയാതെ ഒന്നും എൻ്റെ നാവിന്മേലില്ല. ഈ പ്രഭാതത്തിൽ എന്നെ അറിയുന്ന ദൈവത്തെ എനിക്കറിയാൻ പറ്റുന്നുണ്ടോ? കർത്താവേ, ഈ വിശുദ്ധ ദിവസം ദൈവത്തെ അറിയുവാൻ, ആ ദൈവത്തെ അറിഞ്ഞ് മഹത്വം കൊടുപ്പാൻ കൃപ നൽകണം. ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.